എഴുതിയ ഇംഗ്ലീഷ് പരീക്ഷ എങ്ങനെയിരുന്നു? പരീക്ഷ ഇരിക്കുമോ ടീച്ചർ? ടിൻഡു, ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ, തമാശ പിന്നെ മതി. ഓക്കെ ടീച്ചർ, കുറച്ച് കഴിയട്ടെ. എല്ലാവരുടെയും ആൻസർ പേപ്പർ ഞാൻ വായിച്ചു. എന്താ സ്ഥിതി? അല്ല, നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് മറിച്ചു നോക്കാറില്ലേ? ഓ, നോക്കാറുണ്ട്. എന്തോന്ന്? അമ്മ ചിലപ്പോൾ ബാക്കി വന്ന ബ്രേക്ക്ഫാസ്റ്റ് മൂടി വെക്കും. ഞാൻ വൈകിട്ട് ചെന്ന് അത് അവിടെ തന്നെ ഉണ്ടോ എന്നറിയാൻ മൂടി മറിച്ചു നോക്കും. എന്ത് ദൈവമേ, ആ മറിക്കലല്ല. നീ വീട്ടിൽ ചെന്ന് പാടം ഒന്നും നോക്കാറില്ലേന്ന്? അതിനെന്റെ ആവശ്യമില്ല. അതിനച്ഛൻ കുഞ്ഞിരാമൻ നായരെ ഏൽപ്പിച്ചിട്ടുണ്ട്. പാടമൊക്കെ പുള്ളി തന്നെ കിളച്ചിട്ടോളും. നല്ല അധ്വാനിയാ. ഓ, അധ്വാനി അല്ലടാ, വാജ്പേയി. എന്റെ അമ്മോ, എന്തൊരു ജന്മം! മലയാളം പറഞ്ഞാലും മനസ്സിലാവില്ല. ഇനി ഇംഗ്ലീഷ് ചോദിക്കാം. ഡു യു സ്റ്റഡി അറ്റ് ഹോം? പിന്നെ ഞാനെപ്പോഴും നല്ല സ്റ്റഡി ആയ നിക്കാറുള്ളൂ. കണ്ടില്ലേ, അറ്റൻഷൻ. ആ സ്റ്റഡി അല്ലടാ സ്റ്റഡി, പഠിത്തം. എടാ, നീ വീട്ടിൽ ചെന്ന് പാഠപുസ്തകം പഠിക്കാറുണ്ടോ എന്നാ ഞാൻ അരമണിക്കൂറായി ചോദിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ പഠിക്കാറുണ്ട്. അതെന്ത് ചോദിക്കാനാ? ഓഹോ, എന്നാ ടിൻഡുമോനെ, എന്നിട്ട് നീ എന്താ ഈ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്താ ടീച്ചർ, ഞാൻ എല്ലാത്തിനും ആൻസർ ചെയ്തതാണല്ലോ, എന്തു പറ്റി? എന്തു പറ്റാൻ? അല്ല, നീ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ആൻസർ ചെയ്തത്? ആദ്യം ചോദ്യം ഏതെന്ന് പറ. റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫാദർ. എന്നിട്ട് നീ എന്താ എഴുതി വെച്ചത്? ഞാൻ ലെറ്റർ എഴുതി. ഇതാ നിന്റെ ആൻസർ പേപ്പർ, ഇനി നീ തന്നെ വായിക്കേ. പ്രിയപ്പെട്ട അച്ഛന്, ടിൻഡുമോൻ എഴുതുന്നത്. എന്തൊക്കെയുണ്ട് അച്ഛാ വിശേഷങ്ങൾ? പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലെന്ന് കരുതുന്നു. വടക്കേലെ കണാരേട്ടന്റെ മോളുടെ വീട്ടിൽ കൂടെയല്ലോ അച്ഛൻ പോയോ? അല്ല, ചോദിക്കട്ടെ, നമ്മുടെ പുള്ളിപ്പശു പ്രസവിച്ചോ? നിർത്തതാണെന്ന്. എന്താണിത്? ആൻസർ പേപ്പർ. അതല്ല, നീ എന്താണ് ഈ എഴുതി വെച്ചിരിക്കുന്നതെന്ന്? എ ലെറ്റർ ടു ഫാദർ. എടാ, ഇത് ഇംഗ്ലീഷ് പരീക്ഷയാണ്, എന്നിട്ട് നീ എന്തിനാ മലയാളത്തിൽ എഴുതിയത്? എന്റെ ടീച്ചറെ, എന്റെ പാവം അച്ഛൻ എട്ടാം ക്ലാസ്സും ഗുസ്തിയുമാ. പുള്ളിക്ക് ഇംഗ്ലീഷിൽ കത്തെഴുതിയാലൊന്നും മനസ്സിലാവില്ല. പിന്നെ ഞാനെന്താ ചെയ്യാ?